ആദിശങ്കരാചാര്യനിലൂടെയാണോ നമ്മുടെ കേരളത്തിന്റെ താന്ത്രിക പാരമ്പര്യം ആരംഭിക്കുന്നത്? കാരണം പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ശങ്കരാചാര്യനാണ് നമുക്ക് കേട്ടിട്ടുണ്ട്. ഒന്ന് വിശദമാക്കാമോ? ആചാര്യസ്വാമികള് അല്ല കേരളത്തിലെ താന്ത്രിക പാരമ്പര്യം കൊണ്ടുവന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ആചാര്യസ്വാമികളുടെ കാലഘട്ടം വരെ ഒരു പ്രത്യേക നിലയിലായിരുന്നു കേരളത്തിലെ താന്ത്രിക പാരമ്പര്യം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതാവും ശരി. അതിനെ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് ചിട്ടപ്പെടുത്തിയതാണ് ആചാര്യസ്വാമികൾ എന്ന് പറയേണ്ടി വരും. അതിന് കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ താന്ത്രികവും വൈദികവുമായ ചില വിഷയങ്ങളുടെ ഒത്തുപോക്ക് നേരെയായിട്ടുണ്ടാവില്ല. ആ നേരെയാക്കലായിരുന്നു ആചാര്യസ്വാമികളുടെ കർത്തവ്യം. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അപചയങ്ങളെയെല്ലാം മാറ്റി സദാചാരങ്ങളെ, അതായത് ദുരാചാരങ്ങളെയെല്ലാം മാറ്റി സദാചാരങ്ങളെ കൊണ്ടുവന്നത് ആചാര്യസ്വാമികളാണ്. അന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ആചാര്യസ്വാമികളാണ് അവിടുത്തെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയതെന്നും അവിടുത്തെ പൂജാവിധികളും ഒക്കെ ചിട്ടപ്പെടുത്തിയതെന്നും നാം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വസ്തുത തന്നെയാണെന്നാണ് എൻ്റെ നിഗമനം. എന്നാൽ ആചാര്യസ്വാമികൾക്ക് മുൻപും കേരളത്തിൽ താന്ത്രികമായിരിക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു, വൈദികമായിരിക്കുന്ന പാരമ്പര്യവും ഉണ്ടായിരുന്നു. താന്ത്രിക വൈദിക സമന്വയമാണ് ശരിക്ക് ആചാര്യസ്വാമികളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മം എന്ന് ചില കാരണങ്ങളെ കൊണ്ട് ഒന്ന് പറയേണ്ടി വരും. അതാണ് എനിക്ക് പറയുവാനുള്ള ഒരു മറുപടി. ഏതൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങളാണ് കേരളീയ താന്ത്രിക വിദ്യക്ക് അടിസ്ഥാനമായിട്ടുള്ളത്? ആ വിദ്യകൾ എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ നടപ്പാക്കി വരാറുള്ളത്? കേരളത്തിൽ ഇന്ന് പ്രായോഗിക തലത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന താന്ത്രിക ക്രിയാപദ്ധതികളൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് ഈശാന ഗുരുദേവ പദ്ധതി, തന്ത്രസമുച്ചയം, കുഴിക്കാട്ട് പച്ച, തന്ത്രസമുച്ചയത്തിന് മുൻപ് എഴുതപ്പെട്ട പുടയൂർ ഭാഷ, ഇങ്ങനെ ശാരദാതിലകം, പ്രപഞ്ചസാര സംഗ്രഹം മുതലായ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്നും എന്നാൽ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള ക്രിയാപദ്ധതികളല്ല ഇന്ന് കേരളത്തിൽ നടപ്പിൽ ഉള്ളതും. അത് പ്രാദേശികമായിട്ട് ചില ആചാര്യന്മാരുടെ പാരമ്പര്യമായിരിക്കുന്ന സമ്പ്രദായങ്ങളനുസരിച്ച് ഭേദപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പല വിഷയങ്ങളെയും അടർത്തിയെടുത്ത് ഇതിനെ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഒരു ക്രിയാപദ്ധതിയാക്കി രൂപപ്പെടുത്തുകയാണ് അന്നത്തെ ആചാര്യന്മാർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ താന്ത്രികമായിരിക്കുന്ന ക്രിയാപദ്ധതികൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കുഴിക്കാട്ടുപച്ച എന്ന ഒരു ഗ്രന്ഥം തിരുവല്ലയിൽ
കുഴിക്കാട്ട് ഇല്ലത്തെ ഒരു മഹാത്മാവിനാൽ വിരചിതമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ചൂട് പിടിച്ചും ചേന്നാസിനാൽ വിരചിതമായിരിക്കുന്ന തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ ചൂട് പിടിച്ചുമാണ് കൂടുതൽ ഇന്ന് ക്രിയാപദ്ധതികൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തന്ത്രി എന്ന് പ്രസിദ്ധനായ തരണനെല്ലൂരിൻ്റെ അതൊരു പ്രത്യേക പദ്ധതിയാണ് അവർ അനുഷ്ഠിച്ചു വരുന്നത്. തന്ത്രസമുച്ചയത്തിൻ്റെയോ കുഴിക്കാട്ടുപച്ചയുടെയോ ചുവട് പിടിച്ചല്ല അവർ ആ താന്ത്രിക അനുഷ്ഠാനം ഇന്നും അനുവർത്തിച്ചു വരുന്നത്. എങ്കിലും പൊതുവേ പറഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ ആചരണ പദ്ധതികൾ. അത് പഴയ കേരളം കന്യാകുമാരി മുതൽ ഗോകർണം വരെയായിരുന്നു എന്നാണല്ലോ പറയുക. കന്യാകുമാരി മുതൽ ഗോകർണം വരെയും ഈ ആചരണ സമ്പ്രദായങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആഗമ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഇത് പ്രായോഗിക രീതിയിൽ വരുത്തുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണ് കേരളത്തിൽ. ആ ക്ഷേത്രങ്ങൾ ഇന്ന് ഗ്രാമങ്ങളുടെ അധിഷ്ഠാന ദേവതയായ ഗ്രാമക്ഷേത്രങ്ങൾ, ഗ്രാമങ്ങളിലെ അധിഷ്ഠാന ദേവത, അത് ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഗ്രാമദേവനുണ്ടാവും, ദേശത്തിനൊരു ദേവനുണ്ടാവും, ഓരോ ചില കുടുംബങ്ങൾക്ക് ഒരു ദേവത സങ്കേതമുണ്ടാവും. അപ്പം ഇതെല്ലാം തന്നെ ഒരു ക്ഷേത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഈ താന്ത്രിക ആചരണങ്ങളെല്ലാം തന്നെ ക്ഷേത്രാധിഷ്ഠിതം തന്നെയാണ്. എങ്കിലും പല കാവുകളിലും ഇന്നും താന്ത്രികമായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതികൾ അതിൻ്റേതായ പാരമ്പര്യ രീതിയിൽ നടന്ന് വരുന്നുണ്ട്. താനും ക്ഷേത്രത്തിൻ്റെ ഘടനയെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ തന്ത്രത്തിൻ്റെ കാതലായ ഏഴ് ആധാര ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് അതിനെ സമഗ്രമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ബിംബം മുതൽ ബിംബം, പ്രാസാദം, ശ്രീകോവിൽ, മണ്ഡപം, അന്തഹാര, ബഹിർഹാര, അങ്ങനെ പറഞ്ഞിട്ട് പഞ്ചപ്രാകാര സമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഘടന തന്നെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതിനെയെല്ലാം സമഗ്രമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സങ്കേതമാണ്. വളരെ വിശദീകരിച്ചും വളരെ ആഴത്തിലും പഠിക്കേണ്ടുന്ന ഒന്നാണ്. അത്രയും പ്രാധാന്യം ക്ഷേത്രത്തിന് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. മാധവജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന ഗ്രന്ഥം തന്നെ നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ക്ഷേത്രത്തിൻ്റെ സങ്കല്പങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളും ഒക്കെ. ഈ തന്ത്ര ഗ്രന്ഥങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് കൊണ്ടു നടക്കുന്നത് ഈ ക്ഷേത്ര സങ്കേതങ്ങളിലും കാവുകളിലും മാത്രമാണ്. എങ്കിലും സാധനാ സമ്പ്രദായങ്ങളിലുള്ള താന്ത്രിക സമ്പ്രദായങ്ങളുണ്ട്. അത് ഓരോ വ്യക്തികളിലും അല്ലെങ്കിൽ ഓരോ ഗുരുപാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ്. ഇങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് കേരളത്തിൽ നടപ്പിലുള്ളത് എന്ന് ചുരുക്കം.